എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്മൾ പൊതുവേ ട്രാഫിക് നിയമങ്ങളെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ പലരും വാഹനം ഓടിക്കുന്നതും ഒക്കെ. പക്ഷേ ഈ ട്രാഫിക് നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെറും വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല, വാഹനം ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ കാൽനടക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രാഫിക് നിയമങ്ങൾ. അപ്പം ഇത് ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ചില ട്രാഫിക് നിയമങ്ങൾ. എല്ലാം പറയുന്നില്ല, ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ നമുക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പല രീതിയിലുള്ള അമെൻമെൻസും കാര്യങ്ങളൊക്കെ കാലാകാലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിയമവും കൂടിയാണ് ഈ ട്രാഫിക് നിയമങ്ങൾ. അപ്പം ഇത് നമുക്ക് ഇതൊന്ന് ഈ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പലപ്പോഴും നമുക്ക് വളരെ കുറവാണ്. അപ്പം ഇത് ട്രാഫിക് നിയമങ്ങൾ അടങ്ങിയ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബുക്കുകളും ഗവൺമെൻറ്റിൻ്റെ സർക്കുലേഴ്സും ഒക്കെ നമ്മൾ വായിച്ചാണ് ഇത് സാധാരണ മനസ്സിലാക്കേണ്ട ഒരു ഇത് വരുന്നത്. അതല്ലാതെ മോട്ടോർ വാഹന വകുപ്പ് നമ്മൾക്ക് വേണ്ടി പല രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് അവയർനെസ് നൽകുന്നതിന് വേണ്ടി പല രീതിയിലും അവർ ഈ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. അപ്പം ഈ നിയമങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു അവയർനെസ്സിലേക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു സ്വകാര്യ വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എത്രയാണ്? സ്വകാര്യ വാഹനം, അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ ഓടിക്കാനുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എത്രയാണ്? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. സാധാരണ ഇതിൻ്റെ കാലാവധി 20 വർഷമാണ്. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവർ ഈ ഓടിക്കുന്ന ആൾക്ക് 50 വയസ്സാകുന്നവരെ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ഈ ഡ്രൈവർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒരു നമ്മളൊരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എത്താണ്. അപ്പം നമ്മളുടെ ഈ ഓടിക്കുന്ന ആൾ അഥവാ ഡ്രൈവർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ആയിട്ട് പറയുകയാണെങ്കിൽ വേഗം കുറയ്ക്കണം. പ്രധാന റോഡുകളാണ് കൂടിച്ചേരുന്നതെങ്കിൽ വലതുവശത്ത് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം നമ്മൾ. അപ്പോൾ പ്രധാന റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലത്താണെങ്കിൽ നമ്മളാദ്യം വലതുവശത്തുള്ള വാഹനത്തെ കടത്തിവിടണം. അത് അല്ലാതെ സിഗ്നൽ സിസ്റ്റത്തിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ ആ സിഗ്നൽ നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാതെ ഉള്ള റോഡുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ നമ്മൾ ഇട റോഡ്, ചെറിയ റോഡുകളിൽ നിന്ന് നമ്മൾ പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ പ്രധാന റോഡിലുള്ള, എന്നുവെച്ചാൽ ഹൈവേയിലുള്ള മെയിൻ എല്ലാ വാഹനങ്ങളും കടന്നതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്പേസ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ആ വാഹനം എടുക്കാൻ പാടുള്ളൂ. അപ്പം ഇതാണ് നമ്മളൊരു ജംഗ്ഷനിൽ അഥവാ ഒരു നാലും കൂടി ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്, ഇട റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇട റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ സിറ്റികളിലാണെങ്കിൽ തന്നെ ഒരുപാട് ഇട റോഡുകൾ, ഉള്ളിലുള്ള റോഡുകളുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളെപ്പോഴും വാഹനം ഓടിച്ച് നമ്മൾ ഒരു മെയിൻ റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ മെയിൻ റോഡിലേക്ക് പോകുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരിക്കലും നമ്മൾ ആ വന്ന അതേ സ്പീഡിൽ മെയിൻ റോഡിലേക്ക് പോകാൻ പാടില്ല. വേഗത കുറയ്ക്കുക, നമ്മൾ വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേഗത കുറച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റോഡാണെങ്കിൽ നമ്മൾ വലതുവശത്ത് നിന്നുള്ള വാഹനത്തെ കടത്തിവിടുക. അതുപോലെ തന്നെ ചെറിയ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കടക്കുന്നത്, പ്രധാന റോഡല്ലേ എല്ലാ വാഹനങ്ങളും കടന്നു പോയതിന് ശേഷം മാത്രമേ പാടുള്ളൂ. അപ്പം പ്രധാന റോഡിലുള്ള വാഹനങ്ങൾക്കായിരിക്കണം നമ്മൾ മുൻഗണന നൽകേണ്ടത്. അതാണ് ഈ ചെറിയ റോഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ചെറിയൊരു ഇട റോഡുകളിൽ നിന്നൊക്കെ നമ്മൾ വാഹനം നമ്മൾ മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഇറക്കമിറങ്ങുന്ന വാഹനം,
ഇറക്കമിറങ്ങുന്ന വാഹനം ഏത് ഗിയറിലാണ് സഞ്ചരിക്കേണ്ടത്. ഇതെല്ലാവരും പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും ആരും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ആ കയറ്റം, ആ ഇറക്കം ഇറങ്ങണ ആ സെയിം കയറ്റം കയറാൻ നമ്മൾ ഏത് ഗിയറാണോ ഉപയോഗിക്കുന്നത് അതേ ഗിയറിലായിരിക്കണം നമ്മൾ വാഹനം താഴേക്കും ഇറക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ, എൻജിൻ ബ്രേക്കിംഗ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് ഇടുമ്പോൾ, ടോർക്ക് കൂടിയ ഗിയറിലാണ് നമുക്ക് കയറാൻ പറ്റുന്നതെങ്കിൽ ആ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് ഇടുമ്പോൾ നമുക്കൊരു ബ്രേക്കിംഗ് ഒരു ഫെസിലിറ്റിയും കൂടെ നമുക്ക് വാഹനത്തിൽ നിന്ന് കിട്ടും. നമ്മൾ കാലിൽ ബ്രേക്ക് ചെയ്യണതിന് അതേപോലെ തന്നെ എൻജിൻ ബ്രേക്കിംഗ് അഥവാ ഗിയർ ബോക്സിൻ്റെ ടോർക്ക് കാരണമുള്ള ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും വാഹനം കയറ്റം കയറുന്ന അതേ ഗിയറിൽ തന്നെ ആ ഇറക്കം ഇറക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പുക മലിനീകരണ സർട്ടിഫിക്കറ്റ്, സ്മോക്ക് ടെസ്റ്റിംഗ് എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സാധാരണ 6 മാസമാണ്, 6 മാസമാണ് ഇപ്പം സാധാരണ ഇതിൻ്റെ കാലാവധി. പക്ഷേ BS6 വാഹനങ്ങൾക്ക് 1 വർഷം വരെ നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റത്തിൽ 1 വർഷം വരെ കാലാവധി നമുക്ക് കിട്ടുന്നുണ്ട്. അത് സാധാരണ നമ്മൾ എല്ലാ ഈ സ്പെസിഫിക് പീരീഡിലും നമ്മൾ വാഹനത്തിൻ്റെ പുക പരിശോധന അതിൻ്റെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എപ്പോഴും നമ്മൾ വാഹനത്തിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ലേണേഴ്സ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസിൻ്റെ നിയമങ്ങൾ, ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് നമ്മൾ വാഹനം ഓടിക്കുമ്പോഴുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കാൻ ലൈസൻസുള്ള ആൾ വാഹനം നിയന്ത്രിക്കാൻ കഴിയും വിധം വാഹനത്തിലുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ വാഹനം പ്രോപ്പറായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ആൾ, ഒരു ഡ്രൈവർ നമ്മുടെ കൂടെ വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും L-ബോർഡ് വെക്കണം എന്നുള്ളതും നിയമത്തിൽ പറയുന്നതാണ്. ഈ വാഹനം ഈ ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. രാത്രിയോ അതിനു മുന്നേ ഉള്ള സമയങ്ങളിലോ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലേണേഴ്സ് ലൈസൻസ്. അതുപോലെ തന്നെ വാഹനം, ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി അറിയിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വാഹന അപകടത്തിൽപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. അത് പലർക്കും സംശയങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ വാഹനം അപകടത്തിൽപ്പെടുന്നുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനി അറിയിക്കേണ്ടത് നമുക്ക് ക്ലെയിം ലഭിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഈ അപകടമുണ്ടായ സാഹചര്യം എങ്ങനെയാണെന്നുള്ള ആദ്യം അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് പോളിസിയുടെ നമ്പർ, അതിൻ്റെ കാലാവധി, തീയതി, സമയം, ഇൻസിഡൻ്റ് ഉണ്ടായ സമയം, ഇതൊക്കെ നമ്മൾ അറിയിക്കണം. സ്ഥലം, ഇതൊക്കെ നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇഞ്ചുറി ഡീറ്റെയിൽ എന്ന് പറയും, നമ്മൾ ആരെങ്കിലും ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനം ഓടിച്ച ഡ്രൈവറുടെ പേര്, മേൽവിലാസം, ലൈസൻസിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമ്മൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ച് എത്ര കാലത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാവുന്നത്. ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ് കഴിഞ്ഞിട്ട് നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തന്നെയാണ് ലൈറ്റ് മോട്ടോർ വാഹനം. എല്ലാവരും നമ്മൾ ഇപ്പോഴും നമ്മുടെ ലൈസൻസിലൊക്കെ കാണുന്നതാണ് ലൈറ്റ് മോട്ടോർ വാഹനം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ കാണുന്ന വാഹനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ലൈറ്റ് മോട്ടോർ വാഹനത്തിൽ നിന്നുള്ള, ഏതൊക്കെയാണ് ലൈറ്റ് മോട്ടോർ വാഹനം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ ലൈറ്റ് മോട്ടോർ വാഹനം എന്ന് പറഞ്ഞാൽ 7500 കിലോഗ്രാമിൽ കുറവ് ഭാരമുള്ള വാഹനങ്ങളാണ്. അപ്പോൾ 7500 എന്ന് വെച്ചാൽ ചെറിയ വാഹനങ്ങളെയാണ് നമ്മൾ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ എന്ന് പറയുക. അത് സാധാരണയായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന വാഹനങ്ങൾ കാറുകളാണ് മെയിനായിട്ട് ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ പെടുന്ന
വലിയൊരു സെഗ്മെൻറ്റ് വിഭാഗം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളൊക്കെ, അതുപോലെ പിക്കപ്പ് വാനുകൾ, ജീപ്പുകൾ, ഒമ്നി പോലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഈ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ പെടുത്താവുന്നതാണ്. അല്ലാത്തതൊക്കെ ഹെവി മോട്ടോർ വാഹനങ്ങൾ, ലോറി, ബസ് അതുപോലുള്ള കാര്യങ്ങൾ ഹെവി മോട്ടോർ വാഹനങ്ങൾ എന്നാണ് നമ്മൾ സാധാരണ പറയുക. അല്ലാത്ത വളരെ ചെറിയ വാഹനങ്ങൾ അതിന് ത്രീ വീലർ, ടു വീലർ എന്നുള്ള കാറ്റഗറിയിലേക്കും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. ട്രാഫിക് നിയമങ്ങൾ എന്തെന്ന് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, അത് നമ്മൾ പാലിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അപകടം ഇല്ലാതിരിക്കാനും മറ്റുള്ളവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനും നമ്മുടെ തന്നെ സ്വയം ജീവൻ രക്ഷിക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അപകടങ്ങൾ എന്ന് പറയുന്നത് എന്നും വളരെ ആപത്തുണ്ടാക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം അത് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ട്രാഫിക് നിയമങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഫൈൻ എന്നുള്ളത് മാത്രമല്ല, ഫൈൻ ലഭിക്കുമെന്നുള്ളതൊരു കാര്യം തന്നെയാണ്, പക്ഷേ ഫൈൻ എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടെയും കൂടെ സുരക്ഷിതത്വം കൂടി നമ്മുടെ ഈ കൈകളിലാണ് എന്നുള്ളത് ഓർക്കുക. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, അത് പാലിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.